ആരോഗ്യ മേഖലയിൽ തന്നെ നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ അല്പം മുൻപ് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ശരീരമാസകലം 80% പൊള്ളലേറ്റ രോഗിയെ ആംബുലൻസിൽ നിന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാൻ ട്രോളി ലഭിക്കാത്തതിനെ കാരണം ഏറെ നേരം നിലത്ത് കിടത്തേണ്ട അവസ്ഥ. സംഭവത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ മെഡിക്കൽ കോളേജ് മുൻ കൌൺസിലറും പൊതുപ്രവർത്തകനുമായ ജി എസ് ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ഞങ്ങളോടൊപ്പം ചേരുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. നമസ്കാരം ശ്രീകുമാർ സാർ അല്ലേ? അതെ സാറേ, വിസ്മയാനി ചാനലിൽ വിളിക്കണേ. ഞാൻ വിളിച്ചത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായല്ലോ, ഒരു പൊള്ളലേറ്റ രോഗിയെ കൊണ്ടുവന്ന വിഷയം. സാർ അത് ഇപ്പോഴായിരുന്നു സംഭവം? ഇതൊരു 7:30 സംഭവം അവിടെ കേസുവൽറ്റിയിൽ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കരമന പോലീസ് ആ പ്രദേശത്ത് ശേഷം പരിധിയിൽ നിന്ന് പോലീസ് പൊള്ളലേറ്റ ആളിനെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജ് കേസുകൾക്ക് വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ബൈജു എന്ന് പറയുന്ന ആള്, 48-50 പ്രായം വരുന്ന ആളെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ആ കാഷ്വാലിറ്റിയിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അടിയന്തരമായി അവിടെ ട്രോളി എപ്പോഴും സജ്ജീകരിക്കേണ്ടതാണ്. ട്രോളി എടുത്തുകൊണ്ടുപോയി ഈ പേഷ്യന്റിനെ ഏത് വിഭാഗത്തിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആ വിഭാഗത്തിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ടതാണ്. അതാണ് ഇതുവരെയും നടക്കേണ്ട ഒരു കാര്യം. പക്ഷെ അവിടെ അത് നടന്നിട്ടില്ല. ആ രോഗി ആംബുലൻസിൽ നിന്ന് തനിയെ ഇറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ആ തറയിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ്. നമ്മൾ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. വലിയൊരു ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ്. അപ്പോ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വലിയ ആശുപത്രി, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയിൽ ഇത്തരത്തിൽ അത്യാസന്ന നിലയിൽ വരുമ്പോൾ ആ കാഷ്വാലിറ്റിയിലെ അവസ്ഥ എത്ര ദയനീയമാണ്. അവിടെ ട്രോളി കൊണ്ടുവരാനുള്ള ജീവനക്കാര് ആ സ്ഥലത്ത് കാണുന്നില്ല. ആവശ്യത്തിന് ട്രോളി ആ പ്രദേശത്ത് കാണുന്നില്ല. ഏകദേശം കാഷ്വാലിറ്റി തന്നെ 10-25 പേരെ ട്രോളി കൊണ്ടുവന്ന് രോഗികളെ ആംബുലൻസിൽ നിന്ന് കൊണ്ട് അതായത് മേഖല ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നതിന് നിയമിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ട്രോളിയും ഇല്ല, ട്രോളി തള്ളിക്കൊണ്ട് പോകുന്ന ജീവനക്കാരും ഇല്ല. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന് 80% പൊള്ളലേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് ആയുഷിന്റെ ബലം കൊണ്ട് മാത്രമേ നമുക്ക് ആശുപത്രി എത്തിയാൽ ജീവൻ തിരിച്ചു കിട്ടൂ എന്ന് പറയുന്ന ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, നിരന്തരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാഷ്വാലിറ്റിയിൽ കാഷ്വാലിറ്റിയുടെ ചുമതലയുള്ള ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഉന്നത പഠനത്തിന് വേണ്ടി വിദേശത്തോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ലീവ് എടുത്ത് പോയി. പകരം അവിടെ ഒരു ഡെപ്യൂട്ടി കാഷ്വാലിറ്റിയിലെ ചുമതലയുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇല്ല. അതുപോലെ തന്നെ എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ എമർജൻസി ആണല്ലോ കാഷ്വാലിറ്റി എന്ന് പറയുന്ന സംഗതി. ആ എമർജൻസി മെഡിസിന് ഒരു HOD തൊട്ടടുത്ത് ഒരു ഓഫീസും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഓഫീസുണ്ട്. അവിടെ ഉണ്ടായിരുന്ന HOD പ്രൊമോഷനായി അദ്ദേഹം DME ഓഫീസിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം ആ എമർജൻസി മെഡിസിന് നേതൃത്വം കൊടുക്കാൻ ഒരു ഡോക്ടർ അവിടെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിയാൽ ജീവൻ രക്ഷിക്കാൻ ദൈവം തന്നെ തുണയ്ക്കണം എന്നുള്ള ഒരു ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ആ ഒരു ആളിന്റെ അവസ്ഥ കാണുമ്പോൾ. അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണ് തുറക്കണമെന്ന് നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം കറണ്ട് പോകുമ്പോഴും കണ്ണ് തുറക്കണം അധികാരികൾ നമ്മൾ ആവശ്യപ്പെടുന്നു. ഞാൻ അത് എന്റെ ഒരു അടുത്ത സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ എത്തുകയാണ് ഉണ്ടായത്. എത്തി അപ്പോ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അകത്ത് എവിടെയോ കിടന്ന ഒരു ട്രോളി ആ നാട്ടിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു രോഗികളുടെ
കൂട്ടിരിപ്പുകാരും മറ്റു രോഗികൾ കൂടെ വന്ന അവരുമാണ് ഈ ട്രോളി കൊണ്ടുവന്ന് ഈ പേഷ്യന്റിനെ അതിനകത്ത് കിടത്തി കൊണ്ടുവന്ന ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഇന്നത്തെ ഒരു നമ്പർ വൺ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള ഒരു ചിത്രമാണത്.